Hello everyone, today we will be discussing about acceleration and kinematic equations of motion. So first, we will average and instantaneous acceleration. Average acceleration like average velocity can be given as a bar is equal to v2 minus v1 by t2 minus t1. നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിലെ ആവറേജ് വെലോസിറ്റി എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തായിരുന്നു? ഡിസ്പ്ലേസ്മെന്റ് x2 മൈനസ് x1 ബൈ t2 മൈനസ് t1 ആയിരുന്നു. ആവറേജ് ആക്സലറേഷൻ v2 മൈനസ് v1 ബൈ t2 മൈനസ് t1. അപ്പൊ അത് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ എന്തായിരുന്നു? ആക്സലറേഷൻ അറ്റ് എനി ഇൻസ്റ്റന്റ്. അത് നമ്മളും അഗെയിൻ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി? അപ്പൊ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ടൈം അല്ലെങ്കിൽ പാത്തിൽ ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന വെലോസിറ്റിയാണ് ആ നേരത്തെ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞ് അതേ ഡെഫിനേഷൻ തന്നെ നമുക്ക് ആക്സലറേഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ ഈസ് ഗിവൺ ബൈ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു സീറോ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി വിച്ച് ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. അപ്പോൾ ഇത് പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ എന്താണ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ? സെയിം ആസ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇവിടെ എന്താ വെച്ചാണ്, അവിടെ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി വിച്ച് ഇസ് ഡി എക്സ് ബൈ ഡി ടി ആയിരുന്നു. ഇവിടെ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി വിച്ച് ഇസ് ഡി വി ബൈ ഡി ടി. ഇനി പൊസിഷൻ ടൈം ഗ്രാഫിൽ പലതരത്തിലെ ആക്സലറേഷൻസിന്റെ എന്തായിരിക്കും നേച്ചർ എന്ന് നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ടൈം ഗ്രാഫ് ബിറ്റ്വീൻ എക്സ് ആൻഡ് ടി. അപ്പോൾ ഒരു പോസിറ്റീവ് ആക്സലറേഷൻ ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. വിചാരിച്ചോളൂ ആക്സലറേഷൻ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. അഗെയിൻ ആക്സലറേഷൻ സീറോ ആണെങ്കിൽ, വെലോസിറ്റി യൂണിഫോം ആണ്, ഒരു മാറ്റം ഇല്ലെങ്കിൽ ആക്സലറേഷൻ സീറോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇവിടെ എ നെഗറ്റീവ് ആണ്, ഫസ്റ്റ് കേസിൽ പോസിറ്റീവ് ആക്സലറേഷൻ. ഇനി നമുക്ക് ആക്സലറേഷന്റെ ഡെഫിനേഷനിലേക്ക് ഒന്നുകൂടി നോക്കാം. വാട്ട് ഈസ് ആക്സലറേഷൻ? ആവറേജ് ആക്സലറേഷൻ ഈസ് ഗിവൺ ബൈ വി മൈനസ് v0 ബൈ ടി മൈനസ് സീറോ. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? v0 എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി. നമ്മൾ v1 എന്ന് പറഞ്ഞില്ലേ, അതന്നെ v0. ഇനീഷ്യൽ വെലോസിറ്റി അറ്റ് ടി ഈസ് ഈക്വൽ ടു സീറോ അല്ലെ. ഇത് വി ഈസ് ദി വെലോസിറ്റി അറ്റ് ടൈം ടി. അപ്പൊ v2 മൈനസ് v1 പകരം നമ്മൾ v മൈനസ് v0 എന്ന് എഴുതുന്നു. v0 എന്താണ്? ഒരു ബോഡിക്ക് ഇനീഷ്യലി സീറോ വെലോസിറ്റി ആവണമെന്നില്ല, ഇറ്റ് വിൽ ബി ഹാവിംഗ് സം സ്മോൾ വെലോസിറ്റി. അതിനെ നമുക്ക് v0 എന്ന് എഴുതാം. ടൈം സീറോ എന്ന് എടുക്കാം. ഇനീഷ്യൽ ടൈം സീറോ, ഫൈനൽ ടൈം ടി എന്ന് എടുക്കാം. ഇങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനെ നമുക്ക് v ഇസ് ഈക്വൽ ടു v0 പ്ലസ് എ ടി എന്ന് എഴുതാൻ പറ്റും. ഇത് വൺ ഓഫ് ദി കൈനമാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പൊ എന്താണ് ആക്സലറേഷനെ നമുക്ക് v2 മൈനസ് v1 ബൈ t2 മൈനസ് t1 എന്ന് എടുക്കാം. അതിൽ v0 എന്ന് പറയുന്നത് നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി വിച്ച് ഈസ് ദി v1 അറ്റ് ടി ഈസ് ഈക്വൽ ടു സീറോ. അപ്പൊ ഇവിടെ t1 സീറോ ആണ്. പക്ഷേ v1 എന്താണ്? v0. ഫൈനൽ വെലോസിറ്റി v2 എന്താണ്? v എന്ന് എടുക്കാം. ടൈം എന്താണ്? ടി എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദിസ് എക്സ്പ്രഷൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു പ്രോബ്ലം ലെവൽ എക്സ്പ്രഷൻ ആണ്. എന്താണ്? v ഇസ് ഈക്വൽ ടു v0 പ്ലസ് 80. അതിനർത്ഥം എന്താണ്? ഫൈനൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ആക്സലറേഷൻ ഇൻ ടു ടൈം. ഇനി എന്തായിരിക്കും ഒരു ആക്സലറേഷന്റെ ഒരു ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ്? വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ ഇതുവരെയും പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ അതായിരിക്കും നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇത് വിചാരിച്ചോളൂ, ഇതാണ് നമ്മുടെ യു, ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ, ഇങ്ങനെയാണ് ഒരു ആക്സിലറേഷൻ, ഇങ്ങനെയാണ് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ട്രക്ചർ എങ്കിൽ, ഇതിന്റെ ഉള്ളിലത്തെ ഏരിയ അതായിരിക്കും അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഈ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? 0 to t. ഇതാണ് നമ്മുടെ ടി എങ്കിൽ ക്യാപിറ്റൽ ടി എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? യു ടി. ഇതില് ഒരു ഇതൊന്നുമില്ല, ഇതില് കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. ബിക്കോസ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ആക്ച്വലി വെലോസിറ്റി ഇൻ ടു ടൈം ഓൺലി. അപ്പൊ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് നമുക്ക്
displacement measure kiyam ini namukku oru velocity time graph inde idunnu area measure cheyina oru idu vechittu namukku oru sorry namukku oru graph varaikkam where this is a velocity time graph for this is the v so here starting from zero nammal oru time cover idu t nammal initial velocity zero ayirunnilla initial velocity v zero ayirunnu final velocity ayirunnu v so graph oru uniform acceleration de graph aanu ingane oru graph inde area ayirikkana nammal ee graph nu kittuna area ayirikkana nammada displacement appo displacement kandathanengil എന്ത് ചെയ്യണം ഇതിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യണം നമുക്ക് ഒരു ട്രയാംഗിളും ഒരു റെക്ടാംഗിളും ആയിട്ട് വരും അപ്പോൾ നമുക്ക് ഈ ട്രയാംഗിളിനെ നമുക്ക് പേര് കൊടുക്കാം എ ബി സി അപ്പോൾ എ ബി സി ഈ പോയിന്റിനെ ഡി എന്ന് കൊടുക്കാം അപ്പോൾ ഈ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും ഏരിയ ഓഫ് ട്രയാംഗിൾ എ ബി സി പ്ലസ് റെക്ടാംഗിൾ ഒ എ ബി ഡി ഇനി ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും v മൈനസ് v0 അപ്പോൾ this is t ഓക്കേ ഇതില് ഒരു ക്ലാരിഫിക്കേഷൻ ഒന്നുമില്ല ഇത് സെക്കൻഡ് പോയിന്റും ഇത് ഫസ്റ്റ് പോയിന്റും അപ്പോൾ t ആണ് ഇവിടെ c യും b യും തമ്മിൽ v മൈനസ് v0 ഇതാണല്ലോ ഡിസ്റ്റൻസ് ഇനി ഇതിന്റെ ടോട്ടൽ ഏരിയ അപ്പോൾ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും ഈ ട്രയാംഗിളിന്റെ ഏരിയ എന്താണ് ഹാഫ് perpendicular into base appo half v minus v0 into t plus id endayirikkum v0 area of the rectangle idu nammala previous slide il kaanichund appo idayirikkum idinte total displacement ee displacement namukku korche manipulate cheyam angane aanengi namukku aadyam thanne ariyam v minus v0 endana at nammala previous slide il paranjittund adu ivada substitute cheyanengi nammada displacement inde expression endayi half a t square plus v0 ഇത് ഒരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് ഈ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് വെൻ ടൈം ആക്സിലറേഷൻ ആൻഡ് ഇനിഷ്യൽ വെലോസിറ്റി ഈസ് ഗിവൻ അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 എഴുതാം ഇത് ഇക്വേഷൻ 2 ഇനി നമുക്ക് ഇക്വേഷൻ 2 നെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം നമുക്ക് x is equal to v plus v zero v plus v zero by 2 into t എന്ന് എഴുതാം ഇത് എങ്ങനെ എഴുതാൻ പറ്റും നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ നോക്കിയാൽ മതി ഫ്രം ഇക്വേഷൻ 1 ഫ്രം 1 എങ്ങനെയാണ് നോക്കൂ ഹാഫ് v t മൈനസ് ഹാഫ് v zero t പ്ലസ് v zero t സോ വിച്ച് ഈസ് ഈക്വൽ ടു v by 2 പ്ലസ് v zero by 2 So we can write like this from equation or this can be written as this is equal to v bar t. Now appo nammal ippa endha ezhudiye x is equal to v plus v0 by 2 t which is equal to v bar t avada nammal v bar ne engane define cheyyana v bar ne define cheyanathu v plus v0 by അപ്പൊ ആവറേജ് വെലോസിറ്റി എന്താണ് ആക്ച്വലി അരിത്മാറ്റിക് ആവറേജ് ഓഫ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വെലോസിറ്റി അങ്ങനെയും നമുക്ക് ആവറേജ് വെലോസിറ്റിയെ ഡിഫൈൻ ചെയ്യാം മാത്മെറ്റിക്കലി അത് കറക്റ്റ് ആയിരിക്കും ഇത് അരിത്മാറ്റിക് ആവറേജ് ഓഫ് ദി ഇനീഷ്യൽ ആൻഡ് ദി ഫൈനൽ വെലോസിറ്റി അപ്പൊ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു വി പ്ലസ് വി സീറോ ബൈ ടു ടി ഇത് നമുക്ക് ഇക്വേഷൻ വണ്ണിൽ നിന്നാണ് കിട്ടിയത് സോ ഫൈനലി ഇറ്റ് ഈസ് വി ബാർ ബൈ ടി വി ബാർ വി പ്ലസ് വി സീറോ ബൈ ടു അഗൈൻ നമുക്കറിയാം ടി എന്താണ് ടി ക്യാൻ ബി റിട്ടൺ ആസ് വി മൈനസ് വി സീറോ ബൈ എ ഇത് എവിടുന്ന് കിട്ടി നമ്മൾ ആദ്യം ഒരു ഇത് ഡിസ്കസ് ചെയ്തു വി ഇസ് ഈക്വൽ ടു വി സീറോ പ്ലസ് എ ടി എന്ന് അപ്പൊ അവിടുന്ന് നമുക്ക് ടി എങ്ങനെ എഴുതാൻ പറ്റും വി മൈനസ് വി സീറോ ബൈ എ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക് ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതാം ഇത് ഇക്വേഷൻ 3 ല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ യു വിൽ ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു v plus v0 by 2
into t ki pagaram v minus v0 by a. So idu a plus b a minus b format lana. So which is equal to v square minus v0 squares by 2a. Apo x endai? X is equal to x is equal to v square minus v0 square by 2a, or v square is equal to v0 square plus 2ax. ee equation nammal nokku ivide initial final velocity acceleration displacement ne connect cheyina or equation angane anengil namukku oru three important three kinematic equations kitti three kinematic equations for rectilinear motion endokeyana ee moonu equations vechittana nammal majority of the problems cheyanadu aadyathinnana v is equal to v0 plus at ivide initial final velocity acceleration time the relation rendamathu namukku graph nu kittide v0 t plus half at square മൂന്നാമത്തെ റിലേഷൻ എന്താണ് v സ്ക്വയർ ഈസ് ഈക്വൽ ടു v0 സ്ക്വയർ പ്ലസ് 2ax ഈ മൂന്ന് ഇക്വേഷൻസും എന്തിനൊക്കെ കണക്ട് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റിനെ ഇനിഷ്യൽ വെലോസിറ്റി ഇസ് x ഇനിഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ആക്സിലറേഷൻ ആൻഡ് ടൈം അപ്പോൾ ഒരു മോഷൻ ഒരു ബോഡിയുടെ എല്ലാ ഒരു മൂവിംഗ് ബോഡിയുടെ എല്ലാ വൈറ്റൽ പാരാമീറ്റേഴ്സും ഈ ഇക്വേഷൻസ് വെച്ച് കണക്ഷൻസ് ചെയ്യുന്നുണ്ട് इनीष्यल वेलोसीटी आक्सलेशन क्या फाइनल वेलोसीटी इनीष्यल वेलोसीटी आक्सलेशन टाइम डिस्प्लेसमेंट कंपिड़ा पटो आक्सलेशन डिस्टेंस इनीष्यल वेलोसीटी फाइनल वेलोसीटी अब ई अंज क्वांटिटीस ई फाइव क्वांटिटीस तम तमिल कनेक्ट मूं इक्वेशन्स दीस् थ्री काइनेमैटिक इक्वेशन्स ओके सो दैट्स इट थैंक यू.